ഒന്ന് ആദ്യമേ അദ്ദേഹം പറഞ്ഞു ആർട്ടിക്കിൾ 27 എന്നുള്ളത് ആർട്ടിക്കിൾ 15 അനുസരിച്ചാണെന്ന്. ബാസുരേന്ദ്ര ബാബുവിനോട് ഒരു സംശയം ചോദിക്കട്ടെ. ബാസുരേന്ദ്ര ബാബു, ഇത് ഹിന്ദുക്കൾക്ക് മാത്രമാണോ ഈ ആർട്ടിക്കിൾ 27 15 ഒക്കെ ബാധകമാകുന്നത്? എന്റെ പള്ളിയുണ്ട് മുസ്ലിം, എന്റെ ഞാൻ സുന്നിക്കാരനാ, എന്റെ പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് കയറാൻ പറ്റില്ല. അവിടെ ഈ ആർട്ടിക്കിൾ 15 ബാധകമല്ലേ? ഒരു പള്ളിയിൽ പള്ളിയിൽ അമ്മയില്ല, പള്ളിയിൽ അച്ഛനേ ഉള്ളൂ. അവിടെ ആർട്ടിക്കിൾ 15 ബാധകമല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഹിന്ദുവിന്റെ അമ്പലത്തിൽ ഒരു കോഴീനെ വെട്ടിയ അനാചാരം. എന്റെ വലിയ പെരുന്നാളിന് ഒട്ടകം മുതല് കാള, പോത്ത്, ആട് സകലത്തിനെയും വെട്ടിയാൽ ആചാരമാണ്. ഈ രണ്ട് ഇരട്ടത്താപ്പ് ബാസുരേന്ദ്ര ബാബു, ആദ്യം നിങ്ങള് നേരത്തെ പറഞ്ഞതൊരു വിഷയമാണ്. ഇവിടെ തന്ത്രിയെ രാക്ഷസൻ എന്നൊരു മന്ത്രിക്ക് വിളിക്കാം, പക്ഷെ ഒരു മൊയ്ലിയാരെ അങ്ങനെ വിളിക്കാനുള്ള ഒരു ധീരത കാണിക്കുമോ? അതുണ്ടാകുമോ? പറ്റില്ല, പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ ആർട്ടിക്കിൾ 27 ഈ മുസ്ലിങ്ങൾക്ക് ബാധകമാണ്, ക്രിസ്ത്യാനികൾക്കും ബാധകം. പക്ഷെ ആർട്ടിക്കിൾ 27 ഹിന്ദുവിന് വേണ്ട. ഹിന്ദു ജനത പോലെ ഹിന്ദു ജന്തു. പിന്നെ ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ തത്വമസി, തത്വമസി എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്ന മാതിരി അവിടെ ഹൈന്ദവ ക്ഷേത്രം അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഹൈന്ദവ ക്ഷേത്രം ഹൈന്ദവൻ ഹൈന്ദവം ഹൈന്ദവ സംസ്കാരം എന്തെന്ന് ആദ്യം ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകനൊന്ന് പഠിച്ചാൽ കൊള്ളാം. എന്താണ് ഹൈന്ദവ സംസ്കൃതി? ആ ഹൈന്ദവ സംസ്കൃതിയിൽ ജാതി ഉണ്ടോ? എവിടെ നിന്നാണ് ഈ ജാതി വന്നത്? ഇതൊന്നും ഇപ്പൊ ഈ ചർച്ചയിൽ തീരില്ല. അതുകൊണ്ട് ഈ പറയുന്ന അദ്ദേഹം പറഞ്ഞല്ലോ അല്പജ്ഞാനം കൊണ്ടുവരും. താങ്കളാണ് അല്പജ്ഞാനം കൊണ്ടുവരുന്നത്. ഈ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തം അല്പജ്ഞാനികളാണ്. ഒന്നാമത് എന്താണ് ക്ഷേത്രം, ക്ഷേത്രത്തിന്റെ ആചാരം, ആചാരങ്ങൾ, ഈ ആചാരങ്ങൾക്ക് ആണ് ഞങ്ങൾ ഈ ആചാരങ്ങൾക്കില്ലേ ഞാൻ ഇവിടെ എടത്തോട്ട് മുസ്ലിങ്ങൾ മുണ്ട് കൊടുക്കുന്നില്ലേ, ക്രിസ്ത്യാനികൾ കഴുത്തിൽ ബെന്തിങ് വീട്ടി കിടക്കുന്നു, ഹിന്ദുക്കളാണ് നെറ്റിയിൽ ചന്ദനം തൊടുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടും മത, ഇനി വേറെ മുസ്ലിങ്ങളുടെ കാര്യം തന്നെ ആലോചിക്കുക, സുന്നികൾ നിസ്കരിക്കുന്ന മാതിരിയല്ല മുജാഹിദികൾ നിസ്കരിക്കുന്നത്, ജമാഅത്ത് ഇസ്ലാമി നിസ്കരിക്കുന്നത് വേറെ രീതിയിലാണ്. അങ്ങനെ ഓരോ മതത്തിനും ഭിന്ന ഭിന്നങ്ങളായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഞങ്ങൾ കുത്തറാത്തീപ് നടത്തും സുന്നികൾ ഇല്ലേ, ഖബർ സിയാർത്ത് നടത്തും. ഈ ബാസുരേന്ദ്ര ബാബു ഇതൊക്കെ മോശമാണെന്ന് പറഞ്ഞ് ഇത് ഒന്ന് നിരോധിക്കാൻ വന്നോക്കട്ടെ, ചെവിക്കല്ല് കാണില്ല. മുസ്ലിം അടുത്ത് കളഞ്ഞ ജവിക്കല് കാണില്ല, ക്രിസ്ത്യാനി അടുത്ത് ജവിക്ക. ഈ പാവപ്പെട്ട ഹിന്ദുവിന്റെ മേലെ ഈ പറയുന്ന ഈ സ്ത്രീ സമത്വം, ഈ സ്ത്രീ സമത്വം ഇവിടെ വേറെ എവിടെയും വേണ്ടാനും അവര് പള്ളിയിൽ സ്ത്രീ സമത്വമേ വേണ്ട, അവിടെ കയറിയ കാലിന്റെ മുട്ടുകാർ തന്നെ പിടിക്കും. ഇതെന്തൊരു മര്യാദയാണ്! ഒന്നുകിൽ നിങ്ങൾ സ്ത്രീ പക്ഷത്ത് നിൽക്കണം, അതല്ലെങ്കിൽ പുരുഷ പക്ഷത്ത് നിൽക്കണം, അതല്ലെങ്കിൽ വിശ്വാസ പക്ഷത്ത് നിൽക്കണം. ഇതൊന്നുമല്ല, മതില് കെട്ടുമ്പോ എല്ലാം നവോത്ഥാനാണ്. മതില് കെട്ടിക്കഴിഞ്ഞാൽ നവോത്ഥാനം വേണ്ട, നവോത്ഥാനം ഹിന്ദുവിന് മാത്രം മതി. ഇതാണ് ഈ ഇരട്ടത്താപ്പ്. ഈ ഞാൻ പറയാം, ഇങ്ങനെ നശിപ്പിക്കാൻ പറ്റുന്നത് ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും തൊടാൻ പറ്റുമോ? ഇപ്പൊ എന്താ പള്ളിയുടെ കാര്യം? ആ പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കുരിശ് എന്ത് പിഴച്ചു എന്ന് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിനൊരു അർത്ഥമുണ്ട്. കുരിശിനെ തൊട്ട വിവരം അറിയുന്നു മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് കുരിശ് നല്ല അടയാളങ്ങളാണ്, എന്നാൽ ഓങ്കാരം അത് മോശം അടയാളമാണ്. ഇങ്ങനെയുള്ള ഈ ഇരട്ടത്താപ്പ് കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊതുവെ ഹൈന്ദവരെ എന്നും വിഘടിച്ച് നിൽക്കണം. ഇതൊരു വോട്ട് തന്ത്രമാണ്. ഈ ഹൈന്ദവൻ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ, അവനൊരു വോട്ട് ബാങ്ക് ആയി കഴിഞ്ഞാൽ, ജന്മം ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരൻ ഇവിടെ ഭരണത്തിൽ കയറില്ല. പിന്നെ ആർ എസ് എസ്കാരൻ ഗുണ്ട, ഈ RSS ഗുണ്ടേനെ ഇവിടുത്തെ ഈ പറയുന്ന നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ നെഹ്റു വിളിച്ച് നിരത്തി നിർത്തിയത് ബാസുരേന്ദ്ര ബാബു മറന്നുപോയോ? ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ RSS ഗുണ്ടകളിൽ എത്ര ജീവൻ പിടിച്ച് വലിച്ചു കയറ്റി, മറന്നുപോയോ? ഇപ്പോഴും വീട് വയ്ക്കുന്നുണ്ട് ബാസുരേന്ദ്ര ബാബു. നിങ്ങളുടെ സർക്കാരിന് ഒരു വീട് പോലും പൂർത്തിയാക്കാൻ പറ്റിയില്ല, ഈ RSS 400 വീട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഞാൻ അതിന്റെ താക്കോൽദാനം കഴിഞ്ഞിട്ട് വരിക 2 ദിവസം മുമ്പ്. ഇതേപോലെ ഈ പറയുന്ന നാക്കെടുത്ത നോണ RSS ഗുണ്ട, കമ്മ്യൂണിസ്റ്റ് ഗുണ്ടയല്ലേ? ഇന്ന് കമ്മ്യൂണിസം, ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മൊത്തം അടച്ച് ഗുണ്ടായുസം കാണിക്കുന്നത് ഗുണ്ടായുസം അല്ല, ഈ ഗുണ്ടായുസം കമ്മ്യൂണിസ്റ്റുകാരന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്, ഞങ്ങൾക്കുള്ളതല്ല. ഞാനൊക്കെ സംഗീതക്കല്ല കാലോട്ട് നമസ്കരിക്കും, കാരണം അങ്ങനെയാണ് അവര് രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. ആ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കുന്നവരെയാണ് ഗുണ്ട എന്ന് പറയുന്നത്. മനസാക്ഷി വേണം, ആരാണ് എന്തിനു വേണ്ടി അവർ നിൽക്കുന്നത്, രാഷ്ട്രബോധം, രാഷ്ട്രത്തിന് വേണ്ടി. ഹിന്ദുയിസം അല്ലാതെ രാഷ്ട്രം വേറെയാണ്. രാഷ്ട്രം ഞങ്ങൾ പറയുന്നത് ഹിന്ദു എന്ന് പറയുന്ന ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞ സ്വയംഭൂവ ആരും ഉണ്ടാക്കിയതല്ല, ഒരു മുഹമ്മദ് ഉണ്ടാക്കിയതല്ല, ഒരു ജീസസ് ക്രൈസ്റ്റ് ഉണ്ടാക്കിയതല്ല, അത് സനാതനമാണ്, അത് സ്വയംഭൂവാണ്. ആ സ്വയംഭൂവിലുള്ള വിശ്വസിക്കുന്ന ആളാണ് ഞാന്. എന്റെ മതം വേറെ, എന്റെ സംസ്കാരം വേറെ. ആ എന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഈ ഭാരതീയമായ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ ഊന്നിയുണ്ട്, ആ സംസ്കാരത്തിലെ ആചാരങ്ങളും
ഒക്കെ ഞങ്ങളുടെതാണ്. ഈ പറയുന്ന ഒരു ക്ഷേത്രത്തിലെ ഉത്സവം വെടിക്കെട്ടൊക്കെ ഞങ്ങളുടെതാണ്, ഒരു പള്ളിയിലെ ഉത്സവം വെടിക്കെട്ടൊക്കെ ഞങ്ങളുടെതാണ്, എല്ലാം നമ്മുടേതാണ്. അങ്ങനെ ചിന്തിക്കാൻ പഠിക്കണം. അതല്ലാതെ ഹിന്ദു ചെയ്യുന്നതൊക്കെ അനാചാരം, മുസ്ലിങ്ങൾ ചെയ്തതൊക്കെ ആചാരം, ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ആചാരം, മുത്തപ്പന് കള്ളുകൊടുത്താൽ അത് അനാചാരം, പള്ളിയിൽ വീഞ്ഞു കൊടുത്താൽ അത് ആചാരം, ഈ രീതിയിൽ പോകുന്നത്, ഈ രീതിയിൽ കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ ഇപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് ഈ പറയുന്ന ബാബര് പള്ളിയിൽ ആളെ കേട്ടില്ല, അവന് എത്രയോ ദൂരെ വെച്ച് അറസ്റ്റ് ചെയ്തു. അവിടെ എന്നിട്ടാ പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീകളുടെ മതില് കെട്ടിയാണ് ഞങ്ങൾ. ഈ പർദ്ദ നൂരാൻ ഇവർക്കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഈ പറയുന്ന പർദ്ദയിലല്ലേ നിങ്ങളുടെ മതില് വന്നത്? ഒരു സ്ത്രീക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം വസ്ത്രധാരണ, ആ സ്വാതന്ത്ര്യം ഈ എന്റെ മതത്തിൽ കൊടുത്തിട്ടില്ല. മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കിയൊന്നും പുറത്തു കാണാൻ പാടില്ല. ആ ആചാരം നല്ലതാണോ?